നമ്മുടെ ശരീരം മുഴുവനും ദൈവത്തിന്റെ പക്കലേക്ക് നോട്ടം സ്തോത്രം പറയുന്നു ഞാൻ എന്റെ കർത്താവിനെ ജഡപ്രകാരം അറിയുന്നില്ല ഞാൻ എന്റെ കർത്താവിനെ ആത്മാവിനാൽ അറിയുന്നു പലരും ദൈവത്തെ ജഡം കൊണ്ട് അറിയുകയും ജഡം കൊണ്ട് ചലിപ്പിക്കുന്നു ജഡം കൊണ്ട് സംസാരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ ഒരു പുതിയ വ്യക്തിയായി മാറുവാനിടയാക്കി അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം അവന്റെ നടപ്പിൽ വ്യത്യാസം അവന്റെ പോക്കിൽ വ്യത്യാസം അവന്റെ ആഹാര ക്രമീകരണങ്ങൾ വ്യത്യാസം അവന്റെ ജോലി മണ്ഡലങ്ങളിൽ വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലുള്ളതായിരിക്കുന്ന അവന്റെ നിർമ്മലത പവിത്രതയൊക്കെ വ്യത്യാസം തരുവാനായിട്ട് നമുക്ക് കാണാൻ കഴിയും സ്തോത്രം 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 അവൻ അത്ര ആധാരമായി അല്ലെങ്കിൽ ലേഖനം അല്ലെങ്കിൽ സ്തോത്രം 12 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്ന സ്തോത്രം സഹോദരന്മാരെ ആദ്യ വഴികളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് പറയുന്ന വാക്കാണ് സ്തോത്രം ആത്മീയ വരകളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് നമുക്ക് പലതിനെ കുറിച്ച് അറിവുണ്ട് സ്തോത്രം പല വിധത്തിലുള്ള അറിവുണ്ട് സ്തോത്രം ജഡത്തിലുള്ള അറിവുണ്ട് ഇന്ന് നാം പ്രാപിച്ചതായിരിക്കുന്ന വിദ്യാഭ്യാസമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു അറിവുണ്ട് സ്തോത്രം എന്നാൽ ആത്മീയ വരങ്ങളെ കുറിച്ചുള്ള അറിവ് എത്ര 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 പ്രാവശ്യം എത്ര ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും സ്തോത്രം അപ്പൊ ആത്മീയ വരങ്ങളെ കുറിച്ചുള്ള ആയിരിക്കുന്ന അതിലെ അറിവ് അതിലെ സ്തോത്രം നിങ്ങൾ ഇല്ലാതിരിക്കരുത് സ്തോത്രം എല്ലാ മനുഷ്യരും ദൈവം തന്റെ ശുശ്രൂഷയിലേക്ക് അരലിയാസ്ത്രം ഏൽപ്പിക്കുന്നതെന്ന അരലിയ ഒരു ദൗത്യമാണ് സ്തോത്രം കർത്താവിന്റെ ശരീരത്തിൽ അരലിയാസ്ത്രം നമ്മെ ഒന്നായിരിക്കുന്ന അനുഭവം സ്തോത്രം ആമേൻ നമ്മുടെ ശരീരത്തിൽ വിവിധമാകുന്ന അവയവങ്ങൾ ഉണ്ടെങ്കിലും പല അവയവങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രവൃത്തി അരലിയാസ്ത്രം പല വിധത്തിലാണെങ്കിലും നാം ഇരിക്കുന്നത് കർത്താവിന്റെ ശരീരത്തിലായതുകൊണ്ട് സ്തോത്രം നമ്മുടെ പ്രവൃത്തികളും കർത്താവിന്റെ ഹിതപ്രകാരം ആയിരിക്കാനിടയാക്കിയുള്ള സ്തോത്രം സ്തോത്രം മുൻപ് നമ്മൾ അറിഞ്ഞിരുന്ന ഒരു അറിവുണ്ട് സ്തോത്രം ഇപ്പോൾ നാം അറിയുന്ന ഒരു അറിവുണ്ട് സ്തോത്രം ഒരു വ്യക്തി അരലിയാസ്ത്രം ആത്മീയമായി മുന്നോട്ട് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ അരലിയ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് എന്താ വ്യത്യാസം സ്തോത്രം നമ്മുടെ ആലയത്തെ വാഞ്ചിച്ചും മോഹിച്ചും അരലിയാസ്ത്രം ആമീൻ അരലിയാസ്ത്രം സ്തോത്രം നമ്മുടെ ശരീരവും മനസ്സും കർത്താവിന് വേണ്ടി അരലിയ ഏൽപ്പിച്ചുകൊണ്ട ആരാധനയാണെങ്കിൽ ഇവിടെ കുലുങ്ങു സ്തോത്രം ഹല്ലേലൂയ ആത്മാക്കളുടെ പെരുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവം എന്റെ ഹൃദയത്തിനകത്ത് ഒരു വെളിച്ചം തന്നിട്ടുണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം അറിയാതെ ദൈവത്തെ ആരാധിപ്പാനിടയായിത്തീരും സ്തോത്രം ആമേൻ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ സ്തോത്രം അവൻ രാജാവായിരുന്നപ്പോൾ സകലതും മറന്ന് ദൈവത്തെ ആരാധിപ്പാനിടയായിത്തീർന്നു സ്തോത്രം ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാം ഹല്ലേലൂയ തന്റെ ഭാര്യയായിരിക്കുന്ന മീഖൾ തന്നെ കളിയാക്കുവാനിടയായിത്തുന്നു സ്തോത്രം അപ്പോഴും അരലിയ രാജാവിന് പറയുന്ന ഒരു കാര്യമുണ്ട് അരലിയ എന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്തോത്രം ഇന്ന് യോഗ്യതയെ പരിഗണിച്ചല്ല പലരും ഇവിടെ ഇരിക്കുന്നതും ജോലി ചെയ്യുന്നതും സ്തോത്രം ആമേൻ യോഗ്യത എല്ലാം മാറ്റിട്ട് ദൈവം അരലിയ നമുക്ക് മറ്റൊരു യോഗ്യത ആത്മാവിൽ തന്നിട്ടുണ്ട് സ്തോത്രം അതിനെന്താ വാക്കി ഇങ്ങനെ പറയുന്നു കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കും സ്തോത്രം എത്ര ചെറിയ പക്ഷിയാ സ്തോത്രം ജനകെ ആത്മീയമായി മുന്നോട്ട് കടന്നു വന്നപ്പോൾ ഈ കൂടൊക്കെ ഹല്ലേലൂയ സ്തോത്രം കാണുമ്പോൾ ദൈവമേ ഇതിന്റെ കൂടും ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല സ്തോത്രം മനുഷ്യന്റെ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലങ്ങളെക്കാളുപരി ഹല്ലേലൂയ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഈ കൂടിനകത്ത് ദൈവം ഹല്ലേലൂയ ചെയ്യുവാനുള്ള ബുദ്ധി അതിനുവേണ്ടി കൊടുത്തിരിക്കുക വീടും ഇവൽ പക്ഷിക്കൊണ്ട കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടം കണ്ടെത്തിയിരിക്കുന്ന സ്തോത്രം എന്റെ രാജാവിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവി നിന്റെ യാഗപീഠങ്ങളെ തന്നെ സ്തോത്രം നമുക്ക് എത്ര പ്രാവശ്യം ദൈവത്തിന്റെ യാഗപീഠങ്ങളിൽ വസിക്കുമ്പോൾ ഹാലുയാത്മീയമായി നമുക്ക് മുന്നേറാൻ കഴിയും സ്തോത്രം സ്തോത്രം ആമീൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നാം ആകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം
ഒരു അവയവത്തിന് എന്തെങ്കിലും വേദന വന്നാൽ ഹല്ലേലൂയ അത് അല്ല മുഴുവനായി ശരീരം മുഴുവനും വേദന അനുഭവിക്കുന്നുവെന്ന് ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയും. ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സക്കേലിന്റെ പ്രവചനം ഹല്ലേലൂയ സ്തോത്രം 37ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം 36ാം അധ്യായം 25ാം വാക്യം വായിച്ചു. പ്രാർത്ഥിക്കുവാൻ തന്റെ ഭക്തന് അല്ലെങ്കിൽ ഒരു അറിവ് കൊടുക്കുക. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ.
അവരെല്ലാം മാറ്റപ്പെടുവാനൊക്കെവണ്ണം ഞങ്ങളുടെ ആത്മസ്ത്ര വിഷയങ്ങൾ മാറ്റപ്പെടുവാനൊക്കെവണ്ണം നമ്മുടെ ആയിത്തീരും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ നിങ്ങളുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് സ്തോത്രം നമുക്ക് ആത്മീയമായ ഒരു ബലമുണ്ടോ സ്തോത്രം രാത്രികാലം നമ്മൾ പരിശോധിക്കണം സ്തോത്രം ഹല്ലേലൂയ ആത്മീയമായ എത്ര ബലം ഹല്ലേലൂയ സ്തോത്രം നാം ധരിക്കപ്പെടുന്നു സ്തോത്രം ആമേൻ ഹല്ലേലൂയ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഓരോരുത്തർക്ക് ഓരോ വിഭാഗത്തിൽ ഹല്ലേലൂയ സ്തോത്രം വരങ്ങൾ ഹല്ലേലൂയ ദൈവം വിഭാഗിച്ചു കൊടുത്തിരിക്കുന്ന സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം ഏതാണെന്ന് അല്ലെങ്കിൽ നാം ദൈവത്തോട് ചോദിച്ചിട്ട് ഹല്ലേലൂയ അതിൻ പ്രകാരം നാം ഉയരുവാനിടയായിത്തീരും സ്തോത്രം ആമേൻ ബലത്തുള്ള മനുഷ്യൻ ഭാഗ്യവാൻ നിങ്ങളുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ കർത്താവ് നമ്മെ നോക്കുന്ന ഹല്ലേലൂയ പുറമേയുള്ളതല്ല ഹല്ലേലൂയ മാറിപ്പോകും സ്തോത്രം ആമേൻ ഹല്ലേലൂയ പുറമേയുള്ളത് സകലതും അഴിഞ്ഞു പോകും ഹല്ലേലൂയ പുറമേയുള്ളത് ഹല്ലേലൂയ സ്തോത്രം എല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നീങ്ങി പോകുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം നിന്റെ അകമേയുള്ളത് വളരുവാനിടയായിത്തീരും സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം മോശ ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം തേജസ്വീകരണം പ്രാപിച്ചതായിരിക്കുന്ന മോശയെ കണ്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ജനം മൂടുപടവിടുവാനിടയായി സ്തോത്രം ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ സ്തോത്രം ആമേൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിറങ്ങി വന്നതാ സ്തോത്രം അങ്ങനെയാണ് അയാൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായിരിക്കുന്ന നാം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആമേൻ ഇനി മൂടുപടത്തിന്റെ ആവശ്യമില്ല സ്തോത്രം ആമേൻ ആ പാരമ്പര്യത്തിന്റെ മൂടുപടങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആ തേജസ്സിന്റെ ഹല്ലേലൂയ പ്രതിമ ധരിക്കപ്പെടുവാനിടയായിത്തീർന്നു ആമേൻ അത് കണ്ണാടിയിൽ കാണുവാനിടയായിത്തീർന്നു ഹല്ലേലൂയ തേജസ്വീകരണം പ്രാപിച്ച ദൈവമക്കൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആരാധന ആലയം കുലുങ്ങണം സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അന്യ ഭാഷ അടയാളത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ ശരീരം വിട്ടുകൊടുത്ത് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വിട്ടുകൊടുക്കുമ്പോൾ വിട്ടുകൊടുത്തോണം സ്തോത്രം നാളെ ഒരു അവസരം കിട്ടത്തില്ല സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരു അവസരം കിട്ടത്തില്ല സ്തോത്രം ആമേൻ എപ്പോഴും പരിശുദ്ധമാവുക ഹേമിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു വെച്ച് ആരും കാണുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നീ കിടക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിച്ചാൽ അതിന് മേൽ ദൈവം ഒരു വിടുതലുണ്ട് ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ നീ ജോലിയില്ലാതെ ഇന്നത്തെ ആലോചന ഹല്ലേലൂയ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ പൈതലേ നിനക്ക് വേണ്ടി ദൈവം ചിലത് ഹല്ലേലൂയ സ്തോത്രം ചില രാത്രികൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം വേർതിരിക്കപ്പെടുക സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മുഴങ്കാലിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഒരു പ്രത്യേക മണ്ഡലത്തിൽ നിന്നെ കൊണ്ടെത്തിപ്പോവാനിടയായി സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുന്നു യഹോവയും ഹല്ലേലൂയ സ്തോത്രം മഹത്വം നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യം ആമേൻ നേരോടെ നടക്കുന്ന ഒരു മനുഷ്യനും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം നന്മ മുടക്കാത്ത നമ്മുടെ ദൈവം ഹല്ലേലൂയ അന്തരീന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ ആമേൻ പുറമേയുള്ളതല്ല ആമേൻ ഹല്ലേലൂയ അകമേയുള്ള തൂക്കി നോക്കുന്ന വലിയവനായ ദൈവത്തിൽ ബലത്തോടെ നീ നിന്നാൽ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ഒരു നന്മയ്ക്കും ഹല്ലേലൂയ കുറവ് വരുത്തില്ല നിന്റെ സന്താനങ്ങൾക്ക് കുറവ് വരുത്തില്ല ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഏത് വിഷയത്തിനുമേൽ നീ ഭാരപ്പെട്ട് നൽകിയിരിക്കുന്ന വിഷയത്തിനുമേൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം അവിടെ ഉയർത്തുവാനിടയായി ആമേൻ സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യം സമയമില്ലല്ലോ ഭാഗ്യകരമായ അനുഭവം വേദവസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു ഭാഗ്യം യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ 119-ാം സംഖ്യത്തിൽ പറയുന്നു യഹോവയുടെ വഴിയിൽ നടക്കുന്ന ഏവരും ഹല്ലേലൂയ ഭാഗ്യവാൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം സ്തോത്രം ഈ നാളിൽ കർത്താവിന്റെ വഴിയിൽ നടന്ന് ഭാഗ്യമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിൽ സ്വസ്ഥത അനുഭവിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും ഹല്ലേലൂയ സ്തോത്രം ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ വചനങ്ങൾ